നമുക്ക് ഒരുപാട് താരോദയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ദൈവാനുഗ്രഹമുണ്ട്. അതിന് സത്യം പറഞ്ഞാൽ ഒരിക്കലും കോമഡി ഉത്സവം മാത്രമല്ല അതിന് കാരണം. കോമഡി ഉത്സവം ഇവിടെ ഒരു വേദി മാത്രമാണ് ഒരുക്കുന്നത്, പക്ഷെ അവരെ ലോകത്തിനോട് പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് പേജുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഉണ്ട്. അതിന് എടുത്ത് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. ഒരുപാട് പേജുകൾ, ആ പേജുകളുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ കുറെ എണ്ണം വിട്ടുപോയി എന്ന് വരും. ഇത് മാത്രമല്ല, ന്യൂസ് പോർട്ടലുകൾ, ഏഷ്യനെറ്റ് ന്യൂസും മനോരമ ന്യൂസും പോലെയുള്ള ഒരുപാട് പോർട്ടലുകൾ നമ്മുടെ ഇവിടെ വരുന്ന താരങ്ങളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു എതിർപ്പും ഇല്ല, വലിയ സന്തോഷമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നമുക്ക് തുടങ്ങാം. ഈസ് ദി കോമഡി ഉത്സവം, co-branded by Wetland Silks Kollam, co-powered by Sunidra Mattress, V-Star, ZK Techco Security Solutions and North Republic Shirts. Let's start. കോമഡി ഉത്സവം അങ്ങനെ തുടങ്ങാനായി നമുക്ക് നമ്മുടെ ഇവിടത്തെ പ്രധാന കാര്യക്കാരെ വിളിക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യക്കാരൻ ടിനി ടോമിനോടൊപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗിന്നസ് പക്രു ചേട്ടനുണ്ട്, ഒപ്പം കലാഭവൻ പ്രചോദനുണ്ട്. Let's welcome all three of them. എവിടെയായിരുന്നു, എന്തേ വരാൻ താമസിച്ചത്? ക്രിക്കറ്റ് കളിയില നടക്കാൻ പോവല്ലേ വീട്ടിലെ അമ്മ, ഇനി പോയി കളിച്ച് കറുത്ത് കരിവാളിച്ച് വാ എന്ന് പറഞ്ഞു വിട്ടേക്കാണ്. സമയമായി അല്ലേ, സീസൺ ആയി തുടങ്ങാൻ പോവാണ്. അപ്പൊ വീണ്ടും ബാറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. മോള് പ്രത്യേക അന്വേഷണം പറഞ്ഞു. മോളുടെ കമന്റ്സ് മുഴുവൻ മോള് അച്ഛനേക്കാൾ വലിയ താരാവുന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞോ? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് ഇവിടെ വന്നത്. വന്ന് വിളിച്ചു കയറ്റി, മിഥുൽ രാജ് ഇതിന്റെ പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അവൾ ആദ്യമായിട്ട് ഇവിടെ കയറി ഇങ്ങനെ മൈക്ക് പിടിച്ച മിമിക്രി പറയുന്നൊന്നും ഞാൻ ഓർത്തില്ല. ടിനിയെ ഇടക്കിടക്ക് ടിനി വിളിച്ചിട്ട് ഈ മിമിക്രി ഒക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഈ ഐറ്റം അവളെ ചെയ്തത്. ചെയ്തതിന് ശേഷം ഞാൻ ചോദിച്ചു, അത് ചെയ്ത് പെട്ടെന്ന് എന്താ നിർത്തിക്കളഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം അവള് പറയുക, കയ്യടി കിട്ടി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്തിയ. ഞാൻ കൈയടി കിട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടെ കൈയടി കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് അടിക്കും. പക്ഷെ അതല്ല, കൊച്ചിന് അതൊക്കെ മനസ്സിലായി കൈയിട്ട് നിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന് ടിനിച്ചേട്ടന്റെ ഫൈൻഡാണ് എന്നുള്ളത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഗോകുൽരാജിന്റെ കാര്യം, ഗോകുൽരാജ് ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടണം. ടിനിച്ചേട്ടനെ അറിയാം, ടിനിച്ചേട്ടൻ ഓൾറെഡി ഫേസ്ബുക്കില് അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയധികമാണ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് വരുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളത്. പക്ഷെ അതിനൊക്കെ മുമ്പ്, ഈ ചെയ്യാനിരിക്കുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ്, ഒരു വലിയ കൈയടി കൊടുക്കേണ്ട നടൻ എന്ന് പറയുന്നത് ജയസൂര്യയാണ്. ജയസൂര്യ ഇവിടെ വന്ന് പറഞ്ഞു ഗൂഗിൾ രാജിന് പാടാൻ സിനിമയിൽ ചാൻസ് കൊടുക്കുമെന്ന്. ഗബ്രി എന്ന് പറയുന്ന സിനിമയിൽ, ജയസൂര്യയുടെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഇവിടെ നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ഗൂഗിൾ രാജ് പാടാൻ പോവാണ്. മാത്രമല്ല അഭിനയിക്കാനും കൂടി പോവാണ്. ഇന്നലെ പൃഥ്വിരാജ് വിളിച്ചു, ഗൂഗിൾ രാജിനെ വിളിച്ചിട്ട്. പൃഥ്വിരാജ് അവന്റെ അടുത്ത് ഗൂഗിൾ വിളിച്ചിട്ട് പറഞ്ഞു രാജ്യങ്ങൾ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഏത് രാജ്യങ്ങളാണ്, അപ്പൊ പറഞ്ഞു പൃഥ്വിരാജാണ്. അതും അതിനൊരു നന്ദി പറയാതെ വയ്യ. ഇത് ഈ പ്രോഗ്രാം കണ്ടിട്ട് രാജു വിളിച്ചു, എന്തായാലും എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാതിരിക്കില്ല ഉറപ്പായിട്ടും. അപ്പോ ആ വീഡിയോ നമുക്ക് പോയത് എങ്ങനെയെന്ന് വെച്ചാൽ, 3 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസ് ആണ് വന്നത്. വിത്തിൻ 3 ഡേയ്സ് 3 മില്യൺ വ്യൂസ്. അതിന് എല്ലാ ക്രെഡിറ്റും കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കാണ് കേട്ടോ, നിങ്ങളാണ് അത് വൈറലാക്കിയത്. ഇനി സ്വാഗതം ചെയ്യാനുള്ളത്, നിങ്ങൾ 3 പേരും ഇരുന്ന് ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരു താരമാണ് ഇന്ന് മലയാള സിനിമയില് ഏറ്റവും നല്ല, ഇപ്പോഴത്തെ പുതിയ താരങ്ങളിലെ ഏറ്റവും മികച്ച കോമഡി താരമാണെന്ന് പറയാൻ സാധിക്കും. ലെറ്റ്സ് വെൽക്കം നോബി. സുഖമാണോ ദാവീദേ? സുഖമാണോ നോബി? വെൽക്കം. ഇപ്പോഴാണ് ഇപ്പോഴാണ് ക്ഷീണിച്ചു പോലെ നോബി. ഇന്ന് വന്നേക്കുന്നതിന്റെ ഒരു ഒരു കാര്യം കൂടി പറയട്ടെ നോബി, ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ സുഖമാണോ ദാവീദേ അല്ലേ? സുഖമാണോ ദാവീദേ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രം. അതിനകത്ത് നമ്മുടെ ഭഗത് മാനുവൽ ആണ് നായകൻ. ഓക്കെ. അപ്പൊ അതിനകത്ത് ഭഗത്തിന്റെ അളിയനായിട്ട്
പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്? അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അനൂപ്, രണ്ടുപേരാണ് ചെയ്തത്, അനൂപ് ചന്ദ്രൻ രണ്ടുപേരാണ്. ടോമിച്ചാൻ കൊച്ചിയിലുള്ള ടോമിച്ചാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. പിന്നെ കൃഷ്ണേട്ടനാണ് നമ്മുടെ കൃഷ്ണേട്ടനാണ് എന്റെ സ്ക്രിപ്റ്റ്. പിന്നെ അതുപോലെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ചിത്രത്തിൽ. എന്താ, എനിക്ക് ചെറിയ വേഷമാണ് അതിനകത്ത്, ഒരു നാലഞ്ച് സീനാണെങ്കിലും നിറഞ്ഞു നിൽക്കുമല്ലോ. ഈ ജഡ്ജ് ചെയ്തിട്ടെന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹം ആദ്യം ആ ഒരു സ്കിറ്റിൽ, അതായത് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലാണ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. ഇവര് ടീം വരുമ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച ഓർമ്മകളാണ്. കാരണം വന്ന് നിൽക്കുമ്പോ തന്നെ, അന്ന് ഫസ്റ്റ് സ്കിറ്റ് ചെയ്യാൻ വരുമ്പോ നോബി എന്റെ മനസ്സിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഡയലോഗും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഫുൾ നോബിനെ ശ്രദ്ധിച്ചോണ്ടിരുന്നു, കണ്ണിലെങ്കിലും നോട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, ഇവൻ വായ തുറന്നിട്ട് ചിരി വന്നിരിക്കും. അങ്ങ് വെയിറ്റ് ചെയ്ത് പിന്നെ പറയാൻ തുടങ്ങി. പിന്നീട് അത് രജിസ്റ്റർ ആയി, പിന്നീട് സിനിമയിൽ പറയാൻ തുടങ്ങി, ജനങ്ങൾ സ്വീകരിച്ചു. അന്നേ ലക്ഷണം ഉണ്ടായിരുന്നു, ഒത്ത ലക്ഷണം ഉണ്ടായിരുന്നു. ആ ഷോ തീരുന്നതിന് മുമ്പ് തന്നെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കാന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നോബിയെ ജഡ്ജ് ചെയ്ത ആൾക്കാരുടെ കൂടെ തന്നെ ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കുക അല്ലേ? ജഡ്ജിങ് അല്ലല്ലോ, നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. നോബി എന്തായാലും വന്നിരിക്കല്ലേ, നമുക്ക് നോബിക്ക് ഒരു സർപ്രൈസ് കൊടുത്തു തുടങ്ങണ്ട അല്ലേ പ്രകൃചേട്ടാ? ഏ പ്രകൃചേട്ടാ, പിന്നെ തീർച്ചയായിട്ടും സലോജേ. അപ്പൊ ദാ ഇവിടെ നിന്നു നോബിയുടെ സൗണ്ട്. ഓക്കെ, എന്താ ചെയ്യണം? നോബി ചേട്ടൻ സ്കിറ്റ് ചെയ്ത് ഹിറ്റാക്കിയ സ്കിറ്റ് വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. വല്യണ്ണ സാബുവാടാ, എടാ അമ്മ അച്ഛൻ മരച്ചട, രാവിലെ 6:00 നീ എപ്പോ വരുവാടാ, 7:30 അണ്ണാ നീ വരുമ്പഴേ ഒരു 22-inch ടി വി കൊണ്ടുവരണേ. എടാ എന്തായിരുന്നത് കംപ്ലൈൻ്റെടാ, ടി വി നീ വലുത് കൊണ്ടുവാ. പിന്നെ എന്തായിരുന്നു മൊബൈൽ ഡെസ്ക്ടോപ്പ്, നിനക്കറിയില്ല ചുമ്മാരെയാണ് ശല്യപ്പെടുത്താതാ. എടാ ജംഗ്ഷനിലെ ബൂത്തിലാണ്ടാ ചുമ്മാരെന്ന് ശല്യപ്പെടുത്തണത്. പിന്നെ നീ വരുമ്പഴേ ഒരു 3-4 ഊപ്പി സ്കോച്ചും കൂടെ കൊണ്ടുവരണം. ഇളയപ്പനൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ വൈകിട്ടാളയാ. നീ വാ, കുറേ വിട്ടുണ്ട് ചിരിക്കാൻ, ഇവൻ വന്നിട്ട് കുറേ ചിരിക്കാറുണ്ട്. ഇവന്റെ ഷോ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഈ ശുഭു ഒക്കെ ആയതുകൊണ്ട് അപ്പോഴപ്പോഴും വിളിച്ചു പറഞ്ഞു, നോബി നിന്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ കാത്തിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഒരു അനുകരിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമല്ല, അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ. ഒരാള് ശരിക്കും പറഞ്ഞ പ്രശസ്തനാവുന്ന പറഞ്ഞാൽ വേറൊരാൾ അനുകരിച്ച് സ്റ്റേജിൽ പറയാണ് ഞാൻ ഇന്ന ആളെയാണ് അനുകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ കൈടി വരുന്നതിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അനുകരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയണത് നമ്മൾ ഫേമസ് ആണ്, നമ്മൾ ഒരു സ്ഥലത്തെത്തി എന്നുള്ള അറിയുന്നത്. ജേഷ്, ജേഷ് വരൂ. ജേഷ് ഒന്ന് നോബിയ ഒന്ന്. ഞാനങ്ങനെ നോബിചേട്ടന്റെ വോയിസ് കുറച്ച് നാളാകും ചെയ്യാൻ തുടങ്ങി. ഒരുത്തർ ഇങ്ങനെ ചെയ്ത് കേട്ടിട്ട് പറയുന്നതാണ്, അളയാട് എന്തരടേ നട്സം വിളിച്ചളിയാ, ഓ സ്കിത്ത് കളി കിടക്കുണ്ട് എന്തരടേ, ഞാനിപ്പോ വെഞ്ഞാറ്റിൽ ഉണ്ടളിയാ മലക്കറി വാങ്ങാൻ വന്നേക്കണ് എന്തരളിയാ. സൂപ്പർ ഞാൻ ഒരാളെ സൗണ്ട് വെച്ചിട്ടേ പറ്റിച്ചിട്ടുള്ളൂ, ഇനിയുണ്ടെ ഞാൻ ചെയ്യില്ല. നമ്മുടെ ഷീ ടാക്സി എന്ന് പറഞ്ഞ സിനിമ മലയുടെ മേളിൽ ഷൂട്ട് കിടക്കുന്നു, അപ്പൊ പ്രൊഡക്ഷൻ മൊത്തം താഴാം. അപ്പം ഞാൻ തുടക്കക്കാരനല്ലേ, അപ്പൊ ഇവരെല്ലാരും സുരാണവരെല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം, വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി സിനിമയല്ലേ, ഇച്ചിരി എന്തെങ്കിലും നാരങ്ങളൊക്കെ കിട്ടും, സോഡ നാരങ്ങ കിട്ടുമെന്ന് വെച്ചിട്ട് വാക്കിട്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ മാനേജേഴ്സ് താഴെ ഉണ്ട്, അതിനകത്ത് ആർട്ടിൽ വർക്ക് ചെയ്യുന്ന രതീഷ് എന്നും പറഞ്ഞൊരു പയ്യുണ്ട് കോഴിക്കോട്. ഞാൻ അവനെ വിളിച്ചിട്ട് പോകും, വട 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 ഇവൻ ബാക്കിട്ടൊക്കെ എടുത്തിട്ട് അവിടെ മെഹു അത് ടിനിയാണ് കേട്ടോ, ഒരു സോഡ നരവെള്ളം കൊടുത്തു വിടും. ഞാൻ നോക്കുമ്പോൾ പ്രൊഡക്ഷനിലെ ആളീ സോഡ നരവെള്ളം കൊണ്ട് മേളിൽ വരും, ടിനിയൻ്റെ അടുത്ത് എത്തുന്നതിന് ഇപ്പം ഞാൻ വാങ്ങിക്കും. അരെ ഇതാർക്കുള്ള ടിനുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ കൊടുക്കും. ഇത് തന്നെ സ്ഥിരം പരിപാടിയായിരുന്നു, അവൻ അതിന് വേണ്ടി തച്ചന് നിൽക്കുമോ എന്നല്ലേ. എനിക്ക് കുറേ സോഡ നരങ്ങ നഷ്ടപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞത്, പടം തീരാറേപ്പോഴും പറഞ്ഞു ഞാൻ കുറെ കുടിക്കും. മാത്രമല്ല നീ ഒരു കാര്യം മനസ്സിലായി, നിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത വോക്കി ടാക്കിലൂടെ കേൾക്കുമ്പോ കറക്റ്റ് ആയിരിക്കും. അപ്പോ നമുക്കിനി വച്ച് താമസിപ്പിക്കാതെ നിങ്ങളെ എല്ലാവരും ആ വേദികളിലോട്ട് സ്വാഗതം ചെയ്യാം, ഐ മീൻ ഇരിപ്പിടങ്ങളിലോട്ട് സ്വാഗതം ചെയ്യാണ്. നമുക്ക് പോവാം, കൈ പിടിച്ചോ എന്നെ ചവിട്ടി പൊട്ടിക്കല്ലേ. ഈസ്റ്റി കോമഡി ഉത്സവത്തിൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത് പ്രവീൺ ആൻഡ് പ്രഭാത്. ലെറ്റ്സ് വെൽക്കം.
ഞാൻ പ്രവാസിയായിരുന്നു സാർ. അത് ശരി, നിർത്തിയോ? ഇല്ല, ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അത്യാവശ്യം മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ. ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ അവിടെ ഒരു ചാപ്ലിൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൂപ്പിൽ ഇങ്ങനെ. അപ്പോ ചാപ്ലിൻസ് ആയിട്ട് അവിടെ വർക്ക് എന്തായിരുന്നു? അപ്പോ ഞാൻ അവിടെ ഒരു വാട്ടർ കമ്പനിയില് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യും. കാണിക്കാൻ പോകുന്നത് ഞാൻ ലിസ്റ്റിലുള്ളത് ഋഷഭാവ, ഋഷഭാവ രാജം പി ദേവ്, ഓക്കെ സി ഐ പോൾ. പ്രമോദ് കുമാർ എവിടെയാണ് നാട്? ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്. മണ്ണാർക്കാട് എന്ത് ചെയ്യുന്നു? ഞാൻ തയ്യൽ മെഷീന്റെ മെക്കാനിക് ആണ്. ഓ, അത് ശരി. ഞാൻ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ആയിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ഒപ്പം മിമിക്രി ആയിട്ട് അങ്ങനെ പോകുന്നു. ആ ട്രൂപ്പ്, ഞങ്ങളെ ട്രൂപ്പ് ഉണ്ട്. പിന്നെ കൂടുതലും വൺ മെൻ ഷോ ആയിട്ടാണ് ഞാൻ ചെയ്യല്. കലാകേന്ദ്ര ഞങ്ങളുടെ ട്രൂപ്പ് പേര്. ലിസ്റ്റിലുള്ള ആരൊക്കെയാണ്? ലിസ്റ്റിലുള്ളത് എം ഐ ടി മൂസ, വിനോദ് കോവൂര്, രണ്ടാമത് സലീം കുമാർ സാറ്, മൂന്നാമത് കൊച്ചിൻ അനീഫ്. വെരി ഗുഡ് ലിസ്റ്റ്. ഞാൻ ഈ ലിസ്റ്റിന് വെരി ഗുഡ് ലിസ്റ്റ് പറയല്ലേ, ആ സാധനത്തിൽ വെച്ച് ട്രോൾ ഇറങ്ങിയിട്ടാ. മറ്റേ നമ്മുടെ മലപ്പുറം കത്തി, മറ്റേ അമ്പും വില്ലും, ഇത് വെരി ഗുഡ് ലിസ്റ്റ്. ബ്രില്ലിയന്റ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്പർ നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. പ്രചോദനം കാണിക്കാനാണോ ചെയ്തത്? പ്രചോദനം ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇതിനു മുമ്പ്? ഇല്ല, ആരും ചെയ്തിട്ടില്ല. ആ കണ്ടോ പ്രവീൺ, എന്തായാലും ട്രൈ ചെയ്യണം. നമുക്ക് ഇവിടുത്തെ നിയമം അതാണല്ലോ പ്രവീൺ. കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് ഞാൻ ചായ ചോദിച്ചോടാ. പ്രചോദ് പ്രചോദിനെ തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. പ്രചോദനം ഒന്ന് കാണിച്ചു കൊടുത്തേ. പ്രചോദനം എങ്ങനെ ചെയ്തിട്ടുള്ളൂ? ചിരിക്കാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുവന്നിട്ടാ അറ്റത്തിരിക്കുന്ന ആള്. അപ്പോ പ്രമോദ് നമ്പർ പറയും. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഇന്ന് അവിടെ ഇരിക്കുന്നവർക്കാണ് പണി മുഴുവൻ. ഓക്കെ, നോബിച്ചെണ്ണ. എടാ, ഇതെന്റെ കൂട്ടുകാരാടാ. ഇത് സംഘടിതമായ ആക്രമണമാണ്. ആരോ മനപൂർവ്വം. ഓക്കെ, എന്താ പറയാ? ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പക്രജിയുടെ ഹാപ്പിയായി. ഇവനെ ഏറ്റവും വിഷമുള്ള അവന്റെ സൗണ്ട് തന്നെ ഇരിക്കുമ്പോഴാ. സൗണ്ട് അല്ലേ സിംഹത്തിന്റെ? മാന്തിക്കൊണ്ടിരിക്കരപ്പം മാന്തമാരെ മാത്രം പറയുന്ന. ഓക്കെ പ്രഭു, നമ്പർ 13. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 13. ശങ്കരാടിക്കലകലാവല്ലവൻ വാഗതിരുവ് വട്ടപൂജ്യം ആടുതോം ആദ്യം പോയി വാഗതിരുവ് പഠിച്ചിട്ട് വാ. ഹാ വടതൊക്കെ ലിസ്റ്റിലായിരുന്നു കൂടിയും അല്ലേ? നന്നായിട്ട് പ്രവീൺ. ലാസ്റ്റ് നമ്പർ അടുത്ത 9. 9 5 7 9 അല്ലേ? കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത ഒന്നാണ്. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. രാജൻ പി ദേവ് ലിസ്റ്റിലുള്ളതാണ്. കൊച്ചിനെ ചുമ്മാ പോകുന്നൊരു പള്ളി കയറ്റാൻ ഒരു 10,000 പേരെ കിട്ടും, പക്ഷെ മഹനീയെ പഠിക്ക് ആ പളു. എന്നാ പോയിട്ട് ഞാൻ പിന്നെ വരാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോറില്. ഈ ഫ്ലോറില്. അതെ. അപ്പോ ഇനി പ്രമോദിന്റെ നമ്പർ. Number 6. Let's open number 6. Salim Kumar, listen to learn. ഇതെന്ത് അറിയാമോ? അബ്ദുള്ള. ഇതെന്ത് അറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. ലങ്ക ഇവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ. അവർ വലതു കൈ ഉപയോഗിക്കുന്നത് തന്നെ വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാ. അബൈതമായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് പണമാണ്. പടക്കത്തിനാണെങ്കിൽ ഞാൻ ധാരാളം പണം തരും. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. മുദ്രപത്രങ്ങൾ ധാരാളം വേണ്ടിവരും. ഡോക്യുമെന്റ് ശരിയാക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഇവിടെ ചെയ്തതില് റെക്കോർഡ് വൈസ് പെർഫെക്റ്റ് ആയിട്ട്, അത് ഓവർ എക്സാഗ്രേറ്റ് ചെയ്തോണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു.
കലകി പോകുമോ ഏട്ടാ പകർച്ചേട്ടാ ഇതെന്താണെന്നറിയാമോ? അടിപൊളി പ്രചോട്ടാ. അല്ല ഞാൻ നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന വയസ്സാണ്. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ സലിമാന്റെ പടം എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇതാണ്. ഇതെന്താ മനസ്സിലായോ? പക്ഷേ എപ്പോഴും ഒരു ഹാപ്പി മൂഡുള്ള ഡയലോഗാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അടിപൊളി. പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നസ് നമുക്കറിയാം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരാളുണ്ട്. തിരിച്ചേട്ടാ പ്ലീസ് കം. നിങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടില്ല. രാജൻപി ദേവ് മാത്രം ബാക്കി രണ്ടെണ്ണുണ്ട്. അപ്പൊ റിസബാബയെ തുടങ്ങാം അല്ലേ? ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ട് മറിച്ച് വായിച്ചേച്ച് മതി സഭാപ്രമാണത്തിന്റെ കെട്ടടിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലെറിവുണ്ടത് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളരുടെ വെട്ടിരിവാൾ കൊണ്ട് വെട്ടിരിച്ചെത്ത ജോസഫ് പുന്നശ്ശേരിയെ, അവിടുത്തെ പുന്നാറാണിയെന്നെ, ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുഴിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പൊഴുത്തുനാറി ഇറച്ചിക്കെട്ട് ഇമാതിരി പത്തിരുപതിനത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പരിനീര് കുളിപ്പിച്ച് ചന്ദനം പുകച്ച് കബറ് കിടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അതുകൊണ്ട് മാഹി പാലം കടന്ന് ഇങ്ങോട്ട് വന്നാൽ കാലുകുത്തി തൂറിക്കളയും പോടാ. ഈ റിസക്ക എപ്പോഴും ഡയലോഗ് ഡെലിവറി നടത്തുമ്പോ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. ഇപ്പൊ തിരക്ക് പിടിച്ചല്ലേ കുറച്ച് അത് എന്തിനാ ഇവിടെ തിരക്കൊന്നും ടെൻഷൻ ഒന്നും വേണ്ട. കാരണം കുറച്ചും കൂടി സ്ലോ ആയിട്ട് പറഞ്ഞാലും പെർഫെക്റ്റ്. കാരണം പുള്ളി ഒരു ഡ്രാമയുടെ ഒരു ലൈനിൽ തന്നെയാണ് ഈ ഫിലിമിലും ഡെലിവറി ചെയ്യുന്നത്. അസാധ്യമായിട്ട് അതായത് ഈ ശബ്ദമാതിരി ഭയങ്കരമാണ് പുള്ളിയുടെ. എന്തായാലും റിസക്കൊക്കെ ഒരുപാട് നന്ദി. കാരണം ഇത് തുടങ്ങിയത് റിസക്കയാണ്. ഇവിടെ ആദ്യം വന്ന് ഇത് സംഭവം ഫസ്റ്റ് ഗസ്റ്റ് നമ്മുടെ റിസക്കയാണ്. അതെ. അതിന് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. താങ്കളുടെ സാമീപ്യം ഒരുപാട് ഐശ്വര്യം ആണ്. താങ്കളുടെ വലതുകാലം വെച്ച് കയറിയതിലാണ് ഒരുപക്ഷെ കോമഡി ഉത്സവത്തിൽ നിന്നത്തെ ഐശ്വര്യം അല്ലേ? അപ്പോ സി ഐ പോളും കൂടിയുണ്ട് ലിസ്റ്റില്. അപ്പോൾ യോഗ പരിപാടികൾ ആരംഭിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കല്ലുലയിൽ കഴിഞ്ഞപ്പോ ഈ നിക്കട ചാക്കോ ഈ പച്ചനിട്ട് കൊടുത്തു. ഈ പച്ചനും കുട്ടികളും ചേർത്ത് വയലോപ്പള്ളിക്കിട്ട് കൊടുത്തു. അങ്ങനെ കൊണ്ടും കൊടുത്തും നിൽക്കുന്നു. എന്റെ ഉടയത് പുരാനേ ചിരിക്കാനും മേല കരയാനും മേല. അപ്പുറത്തും കുന്തം ഇപ്പുറത്തും കുന്തം രാജി വെച്ച് പുറത്തു പോകുന്ന നല്ലത്. എന്നാ ഞാൻ പോട്ടേടോ? ലിസ്റ്റിലുള്ളതല്ലേ, അപ്പൊ നമുക്കറിയാലോ ഒരു മിനിമം ഗ്യാരണ്ടി അതിനുണ്ടായിരിക്കും. അല്ല ഗംഭീര, കാര്യം നമ്മൾ ഈ ഇങ്ങനെയുള്ള നല്ല ഡയലോഗ്സ് ഇപ്പം താരങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമാക്കാരെ ഉപേക്ഷിച്ചാലും ഇവരുടെ ഒക്കെ ഡയലോഗ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന മിമിക്രിക്കാരാണ്. ഇപ്പൊ അതിന് ഉദാഹരണമാണ് റിസവാബഡെ ആണെങ്കിലും അതുപോലെ സി ഐ പോളിന്റെ ഡയലോഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. താങ്ക് യു. ഓക്കെ, സൂപ്പർ ആയിരുന്നു. ബുക്ക് വായിക്കാത്ത ഞാനാണ്. ഇത്രയും വലിയ ഡയലോഗ് എസ്സേ ഒക്കെ പഠിച്ചു. ഇത് എങ്ങനെയായിരുന്നു പഠിച്ചത്? പത്തിൽ പോലും ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവൻ 9 പാസ് എന്ന് മാത്രം പറയാറുള്ളൂ. പ്രമോദ് ഇനി രണ്ടു പേര് ലിസ്റ്റില്. ഒന്ന് വിനോദ് കോവൂരും. വിനോദ് കോവൂരും കൊച്ചിൻ ഹനീഫ്. അപ്പൊ വിനോദ് കോവൂര് തുടങ്ങാം. എംഐടി മൂസ. അല്ല പാത്തോ, നമ്മൾ ഈ ചീടൊക്കെ ശരിയാന്ന് തോന്നണ്ടർക്ക്. കാര്യൊക്കെ ശരി. തെരുവുനായ്ക്കൾ നമ്മുടെ വണ്ടിയുടെ പിന്നാലെ പാഞ്ഞിക്കള്. അതും പറഞ്ഞു ഓറ്റകളൊക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലാന്ന് പറഞ്ഞ ശരിയല്ല പാത്തു. തൊന്നോ ശരിയല്ല. ഭയങ്കര പെർഫെക്ഷൻ. നൈസ് നൈസ് നൈസ്. വിനോദ് കോവൂരും ആദ്യമായിട്ടാണ് സേതുക്കനാളിയൊരു കള്ളുടിക്കാ കാശാടെ ഷാപ്പുറത്തുള്ള പന്തി ആശ്ര ആശ്ര പഠിക്കുന്ന കീരിക്കടവന്റെ അപ്പുറം അപ്പുപ്പുറം പറ്റും. ഉമ്മാന്റെ മലപ്പാൽ കുടിച്ച പന്തിടയ്ക്ക് വാടാ അരക്കൈ നോക്ക ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? സീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ കാറുകൊണ്ട് ഓടി വന്നവരാ ഈ ധർമ്മേന്ദ്ര. മനസ്സിലായോ? കുത്തെ കബീര് ഉള്ളുക്ക പട്ടെ സബ്ജ സബ്ജ ഞാന് ഇതിന്റെ ഗ്രൂമേഴ്സിനാണ് സമ്മതിക്കുന്നത്. കാരണം ഈ സലീം കുമാറും കൊച്ചിൻ ഹനീഫ് ഒരു 1500 വരിക, 1700 പേരുണ്ടെങ്കിൽ 1500, അതിൽ നിന്നും നല്ലതാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഐഡി. കാരണം അതിൽ ഏറ്റവും മികച്ച സതീഷ് സതീഷ്. അപ്പോ ഇവര് രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നില്ലേ? പകർച്ചേടാ ഒന്നും പറയാലേ, ഇനി നമ്മുടെ പാപ്പന്റെ ആ ചടങ്ങ് കേട്ടതാണ്. അപ്പോ രണ്ടുപേർക്കും നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് നൽകുന്ന സമ്മാനവും കൂടിയുണ്ട്. ഇപ്പൊ കോമഡി ഉത്സവത്തിന്റെ ചുറ്റും, അതായത് ലോകത്തുള്ള എല്ലാവരും കോമഡി ഉത്സവത്തിന്റെ ഭാഗമായി തീർന്നു. സ്പോൺസേഴ്സ് അതുപോലെ തന്നെ നോക്കിയ ഈസ്റ്റി, വെഡ്ലാൻഡ്, സുനിദ്ര, വീസ്റ്റ, സെറ്റ് കെട്ടോ, നോർത്ത് റിപ്പബ്ലിക്. ഇനി ഇവിടെ കൂടി രണ്ട് സ്പേസ് ഉണ്ട്. ഏത് സ്പോൺസറുണ്ട്? അതാണ് പ്രശ്നം. ഓക്കെ, വളരെ സന്തോഷം. രണ്ടുപേരെയും കൈപിടിച്ച് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. വരൂ.
കോമഡി ഉത്സവത്തിന് നമ്മൾ വൈറൽ വീഡിയോ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും അത്തരത്തിലുള്ള വീഡിയോകളുടെ താഴെ നമ്മളെ ആരെങ്കിലും എന്നെയോ ടിനിച്ചേട്ടനെയോ പക്കൃചേട്ടനെയോ ഒക്കെ ടാഗ് ചെയ്യാറുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ തന്നെ കോമഡി ഉത്സവത്തിലോട്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടി വിയിലോട്ട് ആ വീഡിയോ അയച്ചു തരുന്ന പരിപാടിയുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു തന്ന ഒരു വീഡിയോയിലുള്ള ഒരാളെയാണ് നമ്മൾ ഇനി ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആൾ ആരാണെന്നും ആ വീഡിയോ എന്താണെന്നും ഒന്ന് പ്രൊഫൈൽ കാണാം. 4 വയസ്സുമുതൽ പാട്ടിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച കൊച്ചു ഗായകൻ ആദിത്യൻ. കൊല്ലം ജില്ലയിലെ 7-ാമൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഈ കൊച്ചുമിടുക്കൻ ഓണവിള UPS സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റോജെനസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗാവസ്ഥയാണ് ഈ കുരുന്നിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്. ഒരു ചെറുചലനം കൊണ്ടുപോലും അസ്ഥികൾ ഒടിഞ്ഞു പോകുന്ന ആദിത്യന്റെ ഈ അവസ്ഥയ്ക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ വ്യത്യാസമുണ്ടെങ്കിലും ഇന്നും തീരാവേദനയോടെ ജീവിതത്തെ നേരിടുകയാണ് ഈ കുരുന്ന്. സംസ്കൃത മലയാള പദ്യങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും മനോഹരമായി ആലപിക്കുന്ന ആദിത്യൻ സ്കൂൾ കലോത്സവങ്ങളിൽ ഒട്ടേറെ തവണ വിജയകിരീടമണിഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കതയുടെ നൈർമല്യവുമായി എത്തിയ ആദിത്യനെ കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇതാ ആദ്യം അവിടെ ഇരിക്കുന്ന ആ ചേട്ടന്മാരെല്ലാരെയും കാണാം നമുക്ക്. ദോ തിരിച്ചേട്ടനെ കണ്ട, ഹായ് ഹായ് പറ. ഹായ് ഹായ് ദാ പക്രുചേട്ടനെ ഹായ് പറയണേ. ഹായ്. അപ്പൊ പ്രജോദേട്ടൻ, നോമിചേട്ടൻ, ഓക്കെ. ദാ ഇത് നമ്മുടെ കുടുംബശ്രീയിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാ. ആദ്യത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ആദിത്യൻ വീഡിയോയിലുള്ളതിനേക്കാളും ഗംഭീരമാണ് ലൈവ് പാടുമ്പോ. അപ്പൊ ആദ്യത്തിന്റെ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കേ, ആദ്യം ഏത് പാട്ടാ ആദ്യം പാടാൻ പോണേ? ആദ്യമായിട്ട് ഞാൻ ആൽബത്തി പാടിയ അച്ഛന്റെ താരാട്ട് എന്ന് പറഞ്ഞ പാട്ടാ പാടാം. നല്ല പാട്ടാണ്, അതൊന്ന് കേൾക്കാം അല്ലേ? ഈ വീഡിയോസ് അയച്ചു തന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആദ്യത്തിന്റെ ഈ പാട്ട്. നിങ്ങളെ കൊണ്ടുവന്നതാണ് ആദ്യത്തിന് ഇവിടെ. ഓക്കെ, തുടങ്ങാം. രാരി രണ്ടാരി മുത്തി ചാഞ്ച് തമാടുമിൻ മുത്തി അച്ഛന്റെ കണ്ണിലെ നക്ഷത്ര പൂവേ പൊന്നും മുത്തും തുലാഭാരമേ പാട്ട് കോട്ടയത്തുള്ള ശ്രീലത ആന്റി എഴുതിയതാ. മ്യൂസിക് മ്യൂസിക്കോ? മ്യൂസിക് മുരളി അപ്പാടത്തെന്ന മുരളി അങ്കിള് എഴുതിയതാ. അവരെല്ലാം ഉണ്ട് ഇവിടെ, അവരെയൊക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ അതിനു മുമ്പ് പുള്ളിയുടെ ഒരു സിനിമാ പാട്ടുണ്ട്, ഒന്ന് കേൾക്കണ്ടേ? ആദ്യം മോഹം കൊണ്ടു ഞാൻ ദൂരേ ഈണം പൂതനാൾ മധു തേടി പോയി മോഹം കൊണ്ടു ഞാൻ പറയല്ലേ ആദിത്യന്റെ. ഞാൻ ഒരെണ്ണം കൂടി ആദിത്യന്റെ മാസ്റ്റർ പീസ് സാധനമുണ്ട് കവിത. ആ കവിതയും കൂടി കേട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ആരംഭമിട്ടോ രസംസ്കൃത ചിന്തയിൽ നീറയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സന്യാതന കാലമതിന്റെ ചതുമ്പലിതിഞ്ഞൊരു നാളമുയർന്നു
തെളിഞ്ഞതാണഗ്നിനി സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നുകൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതദമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നിനി. കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന്. കുഞ്ഞികൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ? അത് ഒരു ഗോഡ്സ് ബ്ലെസ്സിംഗ് ആണ്. ഇപ്പൊ പക്കുറിന്റെ ആണെങ്കിലും ആ കുഞ്ഞികൈ കാണുമ്പോൾ വളരെ മാർദ്ദവത്വം, അതിലൊരു സ്നേഹമുണ്ട്. അതുപോലെ ആദ്യത്തിന്റെ ഈ കയ്യിൽ ഒരുപാട് കല ഉറങ്ങുന്നുണ്ട്. ആ കൈ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. മാപ്പിളപ്പാട്ടടിക്കാം. ഓക്കെ, വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സാഹബ് ഒരു വേഗത്തിൽ തൊടുതിര വിരക്കുമ്പോൾ വിരിക വിത്തിട പടവിട കുളനിയൽ അരൾപ്പാടി മുട്ടുകൾ മുരശടു തൊടുത്തതിൽ വജപോട്ടു ഒറ്റകൾ കുയിൽ വിളി തകൃതികൾ തിരുകിട വിതക്കേട്ട് ശോചായികൾ വിധം കേട്ട് ശോചായികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നന്ദി പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണ്ടി ആദിത്യന്റെ ഈ വീഡിയോസ് നമ്മുടെ അടുത്ത് എത്തിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയേണ്ട അവരോട്. പക്ഷെ അതിനൊക്കെ ഉപരി നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് ആദിത്യന്റെ കുടുംബത്തെയാണ്, ആദിത്യന്റെ പഠിപ്പിച്ച സാറന്മാരെയാണ്, ആദിത്യന്റെ പാട്ടിന് വേണ്ടിയിട്ട് സംഗീതം നൽകിയ ആൾക്കാരുണ്ട്. അവരെല്ലാരും നമുക്ക് കൊണ്ടുവരും. ആദിത്യ വിളിക്കട്ടെ അവരെയൊക്കെ. എല്ലാരും നല്ലൊരു കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്ത അവരെ. ഒരുപാട് തവണ നമ്മൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പാട്ടുകൾ എഴുതുന്നുണ്ട് അല്ലേ മണിച്ചേട്ടന്റെ? മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരു രണ്ടു മൂന്ന് ചേരുന്നുണ്ട്. ഒരു 140 സോങ് 1.5 വർഷത്തിനുള്ളിൽ ചെയ്തു വരുന്നു. എന്താണ് മകന് സംഭവിച്ചത്? എന്താ, ജനിച്ചപ്പോഴേ അവന് എല്ലിനും ബലക്കുറവുണ്ടായിരുന്നു. അസ്ഥി എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒടിയുന്ന ഒരു സിറ്റുവേഷൻ, കുറെ പ്രാവശ്യം ഒടിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. നമുക്ക് അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണോ? അതോ ചികിത്സിച്ച് മാറ്റാൻ നമ്മളൊക്കെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. കണ്ടുപിടുത്ത് SUT-യിലും തിരുവനന്തപുരത്ത് മെഡിക്കളും എല്ലാം കാണിച്ചു. അപ്പോൾ ഇത് അതിന് ബലമുണ്ടായി, അതിനെറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നിട്ട് ചങ്ങനാശ്ശേരിയിലൊരു ഹോമിയോ ഡോക്ടറുണ്ട്, ഇതുപോലുള്ള കുട്ടികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മരുന്നാണ് കണ്ടിന്യൂ ഇപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചികിത്സ ഉണ്ട്, കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചേർത്തലൊരു കുട്ടിയുണ്ട്, ബ്രിട്ടിൽ ബോൺ അങ്ങനെയാണ് പറയുന്നതിന്. അത് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി, അവൾക്ക് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ക്ലിയർ ആക്കാൻ പറ്റും. നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സഹായങ്ങൾ കോമഡി ഉത്സവത്തിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണവും നമ്മുടെ പ്രേക്ഷകർ സ്വീകരിക്കും. ഇത് വന്നതിന് ശേഷം ഇപ്പൊ ഈ പാട്ടിന്റെ സംഭവം എങ്ങനെയാ മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ എപ്പോഴത്തൊട്ടാ പഠിപ്പിച്ചു തുടങ്ങിയത്? നിങ്ങളാണോ പഠിപ്പിക്കണേ? അല്ല, ഞാനല്ല, അവൻ തനിയെ യൂട്യൂബിനകത്തൊക്കെ കേട്ട് പഠിക്കാ ചെയ്യുന്നത്. ഇത് മുഴുവൻ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുന്നതാണ്? ഇരുന്ന് പഠിക്കുന്നതാ. യൂട്യൂബ് നോക്കിയടാ കള്ളാ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോ ആദിത്യന്റെ കാര്യത്തിനെടുത്ത് പറഞ്ഞാൽ കല ഉള്ളിലുള്ള ആളാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ആ കല തന്നെ കൊണ്ടുപോയിക്കോളൂ ആദിത്യനെ ഫുൾ സ്ട്രോങ് ആയിട്ട്. എല്ലിനെ ഉള്ളു ബലമില്ലാത്തത്, മനസ്സുകൊണ്ടും കലയ്ക്കും ഭയങ്കര ബലമാണ് കേട്ടോ. കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ, ഗംഭീരമായി. അത് മാത്രമല്ല മിഥുന, ചില സമയത്തൊക്കെ നമുക്ക് തോന്നൂലേ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അങ്ങനെ ഒരു മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര പെട്ടെന്നാണ് ആദിത്യനെ പോലെയുള്ള കലാകാരന്മാരെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ കൊണ്ടുവരാൻ പറ്റിയത്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനേക്കാളപ്പുറത്താണ് ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയുടെയും ആ ഒരു കൈത്താങ്ങെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആ ഒരു മനസ്സാണ് ഈ കുട്ടിയെ ഇവിടെ എത്തിച്ചത്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. ആദിത്യം ഒരു വലിയ കലാകാരനായി മാറും, യാതൊരു സംശയമില്ല. ഇനിയും പാട്ടും ഇതുപോലെ കവിതയൊക്കെ വേണം കേട്ടോ. യൂട്യൂബിലല്ല, അല്ലാതെ തന്നെ ഇനി എഴുത്തൊക്കെ തുടങ്ങണം, കവിതയൊക്കെ തന്നെ താൻ എഴുതി തുടങ്ങണം. മിടുക്കനായിട്ട് വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആദിത്യ. ഐ ലവ് യു ഉമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തിനൊരു ഉമ്മ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ.
പിന്നെ തുടച്ചുള്ള മതി മക്കളെ. അല്ല, പ്രത്യേകിച്ച് പറയുന്നത് ആദിത്യൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത അച്ഛനും അമ്മയും ആരെയും തന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യുകയാണ്. അതിലുപരി മുരളി ഫസ്റ്റ് പാട്ടാണ്, മുരളി സാർ ഫസ്റ്റ് പാട്ടാണല്ലേ, അത് ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ ഒരു മനസ്സും കാണിച്ചു, വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഗംഭീരമായിരുന്നു ആദ്യത്തെ, ഞാൻ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ കണ്ടു, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പം ഈ ആദിത്യം വന്നപ്പോൾ ഞാൻ പ്രചോദനം പറഞ്ഞു, അണ്ണ ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അണ്ണ, ഇങ്ങനെ അപ്പൊ പ്രചോദനം പറഞ്ഞു. അല്ല, ഞാനപ്പോ ഞാൻ വേറെ ഒരു സങ്കല്പം, അതായത് നമ്മൾ കൊച്ചുനാളില് സൺഡേ സ്കൂളിൽ പോകുമ്പം അച്ഛ ആദ്യമായിട്ട് ചോദിക്കും, നിനക്ക് സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ ചോദിക്കും, നമ്മൾ മരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ആ സങ്കല്പത്തിൽ സ്വർഗവും നരകവും കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തള്ളിവിടെയായിരിക്കും. കോമഡി ഉത്സവത്തിന് ദൈവമായിട്ട് നമുക്ക് മിഥുൻ രാജുണ്ട്, നരകത്തിലെ കാലരായിട്ട് നോക്കി, കോമഡി ഉത്സവത്തിൽ ഞാനുണ്ട്, ഞാനും പ്രചോദനം പക്കുറക്കും. ഇനി നമുക്കിത് തീർക്കുന്നതിന് മുമ്പ് അസല് നാടൻ പാട്ട് നമുക്ക് വേണ്ടി ആദ്യം പാടിത്തരും. പാട്ടും പാടുണ്ടാക്കിട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, പാട്ടും പാടുണ്ടാക്കിട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും ആദ്യത്തിന് വേണ്ടി കൊടുക്കൂ. ഈസ്റ്റി കോമഡി ഉത്സവത്തിന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരുപാട് താരങ്ങൾ ഈ വേദിയിൽ നിന്നും പോയിട്ടുണ്ട്. അത്തരത്തിലൊരു താരത്തിനെയാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മണി താമര. ഓട്ടോ ഒരൊറ്റ പാട്ട്, ആ ഒരൊറ്റ പാട്ട് മതി മണി താമര ആരാണെന്നറിയാൻ. ഇന്ന് മണി താമരയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് മണി കേട്ടോ. അത് എല്ലാവരും മണി താമരയ്ക്ക് വേണ്ടി പറയൂ. താമര പറയൂ, എന്തൊക്കെയാണ് സംഭവിച്ചത് ഇവിടുന്ന്? ഇവിടുന്ന് പോയ ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് വെച്ചാല് എന്റെ കടങ്ങളൊക്കെ മീഴി, വീട് വെക്കാനുള്ള പ്ലാനിങ് ആയി. അതുമാത്രമല്ല, നമുക്കൊക്കെ ഒരു വിമാനത്തിലൊക്കെ പോകണമെന്ന്, എൻ്റെ കാര്യം ഒരുപാട് കഷ്ടമാണ്, ഒന്നാം ക്ലാസ് ഒരു കൊല്ലം വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇടാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. പക്ഷെ അത് കിട്ടി, ദുബായി, മസ്കറ്റ്, ഒമാനിൽ, ഇപ്പൊ കുവൈത്ത് പോയിട്ട് വന്ന്, ഇനി മലേഷ്യ, അമേരിക്കയ്ക്ക് പോകാനുള്ള അവസരം. അതുപോലെ തന്നെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഞാനിപ്പോൾ ദൈവ ജന്മകാലത്ത് അതൊന്നും വിചാരിച്ചൊരു കാര്യമല്ല. അതും ഫാൻസ് അസോസിയേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു, മുകേഷ് വയമാർ പ്രജിത്തും ആ ടീമുകളാണ് ചെയ്യുന്നത്. ഭക്ഷണമില്ലാത്തവർക്ക് അകതം വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർ. നന്നായിട്ട് പ്രവർത്തിക്കേണ്ട മുഖേഷ് വായ്മാറും ആ ടീമും, അതിനാദ്യം തന്നെ പ്ലവേഴ്സിനാണ് അതിൻ്റെ കാരണം.
ഞാനൊന്നും കൊടുക്കണ്ട, പക്ഷെ അതിനൊരു കാരണക്കാരനാകാൻ ദൈവം എന്നെ നിയോഗിച്ചാല് മണിച്ചേട്ടനോടും ഫ്ലവേഴ്സ് ചാനലോടും ആ ഇരിക്കുന്ന മനുഷ്യനോട് എന്റെ കുടുംബത്തിന്റെയും എന്റെ സമൂഹത്തിന്റെ എല്ലാവരും പറയുന്നുണ്ട് ടിനിസാർ ഇല്ലെങ്കിൽ നീ ഉണ്ടാവില്ല, ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നീ ഇല്ല, അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു അതേ താമര തന്നെയാണ്, പക്ഷെ കുറച്ച് കടമുടിയപ്പോ ഇത്തിരി ഒന്ന് കവളൊക്കെ വന്നത്. ഇവിടെ വന്ന അന്ന് മുതൽ എല്ലാ ദിവസവും ഓരോ മെസ്സേജിലും വിടും, ഓരോ ദിവസം തിരക്കാ, എല്ലാ ദിവസവും തിരക്ക്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും വളരെ സന്തോഷമാണ്, താമര ഫാൻസ് അസോസിയേഷൻ കുവൈറ്റില് മലേഷ്യയില് എല്ലായിടത്തും കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഉണർത്തുന്നത്, ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഉണർത്തുന്നത് താമരയാണ്. അത് തിരിച്ചേടൻ ഒരു കാരണക്കാരനായി വന്നു മാത്രമല്ല, ലോകത്തിന് താമരയ്ക്ക് പ്രസന്റ് ചെയ്യാൻ ഫ്ലവേഴ്സ് ടിവിക്ക് കോമഡി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും വലിയ കാര്യം ടോപ്പിക്ക് അറിയാലോ അല്ലേ. അതായത് താമര ഫസ്റ്റ് ദുബായിൽ പോയ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, അപ്പൊ ഫസ്റ്റ് അല്ലേ ഒന്ന് റാഗിയെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത്. ഇത് ഗൾഫാണ്, ഇവിടെ വാങ്ക് വിളിക്കുമ്പം എവിടെ ഇരുന്നാലും എണീറ്റ് നിന്നോണം. അതങ്ങനെ പറഞ്ഞ എന്നെ പറ്റിച്ചളഞ്ഞ സങ്കടമുണ്ട് എനിക്ക്. എവിടെ നിന്നാലും എന്റെ ഞാൻ റൂമിൽ കിടക്കുമ്പോ എന്നെ ഒന്നിട്ട് എന്റെ അടുത്തൊന്ന് എഴുതി. അല്ല താമര ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറയണത് അത് ശരിക്കും ടച്ചിങ് ആണ്. എനിക്ക് ഒരു നിമിഷം ഇങ്ങനെ കണ്ടുപിടറി പോയി. മറ്റൊന്നുമല്ല, നല്ലൊരു അരി മേടിച്ചത് ഇപ്പോഴാണ് ചേട്ടാ. തീർച്ചയായിട്ടും പട്ടിണിയുടെ വില അറിയുന്ന പറഞ്ഞ നിസ്സാര കാര്യമല്ല. പട്ടിണി ഉള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മിനിമം എത്ര ഇതാണെങ്കിലും 500 പോക്കലുണ്ടാവും. അതുപോലും ഉണ്ടാവാതിരുന്ന താമരയ്ക്ക് ഇന്ന് ദൈവമായിട്ടാണ് ഒരുപാട് അനുഗ്രഹം നൽകിയത്. അപ്പോഴാണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പാടുകയും ചെയ്തല്ലേ. അതെ, കാരണം ഇവിടെ ആദ്യം നമ്മുടെ ആ ഓട്ടോ പാട്ട് പാടിത്തന്നതും മണി താമരയാണ്. മണി താമര തന്നെയാണ് മണിച്ചേട്ടന് വേണ്ടി ആ പാട്ട് എഴുതിയത്. ആരരുമാവത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100 നോട്ടി നേരാ പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കയ്യും നടുവും കളത്തിയൊരോട്ടോ വണ്ടി. ആരരുമാവത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100 നോട്ടി നേരാ പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കർവലിച്ചന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ എന്റെ ദൈവമണോട്ടോ വണ്ടി. അപ്പൊ താമര എഴുതിയ ഒരു പാട്ടില്ലേ, അപ്പൊ മണിച്ചേട്ടനെ വെച്ചിട്ട് എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാം. അപ്പ പങ്കെട്ടിട്ട വേലിന്ന് പിച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മാന്തളും പീച്ചങ്ങും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മള്. മൺകലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലടി. അപ്പ പങ്കെട്ടിട്ട വേലീന്ന് പീച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മാന്തളും പീച്ചങ്ങും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മള്. മൺകലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലടി. മഞ്ഞുള്ള മാസം പിറന്നിട്ട് മുറ്റത്തു പായ വിരിച്ചോണ്ട് അമ്പിളി മാമനെ നോക്കി കൊഞ്ചി പറഞ്ഞില്ലടി നമ്മള്. പാതിവയർ പട്ടിണിക്കിട്ട് ഒന്നിച്ചുറങ്ങില്ലടി പെണ്ണേ. പാതിവയർ പട്ടിണിക്കിട്ട് ഒന്നിച്ചുറങ്ങില്ലടി. മഞ്ഞുള്ള മാസം പിറന്നിട്ട് മുറ്റത്ത് പായ വിരിച്ചോണ്ട് അമ്പിളി മാമന നോക്കി കൊഞ്ചി പറഞ്ഞില്ലടി നമ്മള്. പാതിവയർ പട്ടിണിക്കിട്ട് ഒന്നിച്ചുറങ്ങില്ലടി. പുത്തരി നെല്ലെന്ന് കുത്തിയിട്ട് നല്ല ചോറുണ്ടാൻ കൊതിച്ചോണ്ട് വെള്ളത്തിലോടി കളിക്കണ കൊമ്പിപ്പരൽ മീനും ചാറും. അന്നങ്ങനെ കൂട്ടിക്കടിച്ച കാലം മറന്ന പൊന്നെ പെണ്ണെ. നമ്മളിനി ഒന്നായി ചേരാൻ നല്ല കാലം വരുമോ. അപ്പ പങ്കെട്ടിട്ട വേലീന്ന് വീച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മന്തളും വീച്ചിങ്ങും കൂടെ വറ്റിച്ച് തിന്നില്ലടി നമ്മള്. മൺകലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചുരുണ്ടില്ലടി. വരികൾക്കൊക്കെ
എന്ത് റിയൽ ആണല്ലേ. ഇതെന്റെ ജീവിതം, എന്റെ വീട്ടിലുള്ളത് ഏട്ടൻ കൊടുത്തപ്പോ ഏട്ടൻ അത് നന്നായി പാടി എന്നുള്ളതാണ് വളരെ സന്തോഷം. ഇനി എനിക്ക് ഇനി പാടാനുള്ളത് ഫ്ലവേഴ്സിനെ കുറിച്ച് ഞാൻ പാടുള്ളൂ. കാരണം എൻ്റെ ഏറ്റവും വലിയ ഫ്ലാറ്റ് ഫോം ഇതാണ് സാറേ. ഞാൻ ചിലർ പറയുന്നത് എന്തിനാ കരയണമെന്ന്, ഒരു നേരം കഞ്ഞിക്കില്ലാതെ വിഷം വാങ്ങി മരിക്കാൻ പോയി 15 ദിവസം മുമ്പാണ്. അതിൻ്റെ അതിന് ശേഷമാണ് ഞാൻ സാറിനെ രാത്രി 11:30 ഞാൻ ഫോൺ വിളിക്കുന്നത്. ഇത് സത്യസന്ധമായ കാര്യമാണ്, ഉള്ളു തുറന്ന പറയാണ്. ഞാൻ ഇട്ടേക്കുന്ന ഷൂ അടക്കം ലെണ്ടെന്ന് എനിക്ക് പാർസൽ അയച്ചു തന്നാണ് അവർ, ഞാൻ വാങ്ങിച്ചതല്ല. താമരേ മരിക്കുന്ന കാര്യം പറയരുത്, കാരണം എന്താന്ന് പറഞ്ഞാൽ എന്നെ അന്ന് രാത്രി വിളിച്ച്, ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ മണിത്താമര തട്ടിപ്പോട്ടെങ്കിൽ എന്നെ പിടിക്കുള്ളൂ. ഇപ്പൊ തോന്നണ സത്യമായിട്ട് അതൊരു വിട്ടിത്തവണ, ആർക്കും എത്ര കഷ്ടം വന്നാലും ചെയ്യരുത് എന്ന് എനിക്ക് ഈ ഫ്ലവേഴ്സ് ചാനൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തുറന്നുള്ള സത്യങ്ങൾ പറയണ സാർ, അല്ലാണ്ട് വേറൊന്നും അല്ല. പക്ഷേ താമര അത് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലേ, താമര ഇവിടെ ആദ്യം വരുമ്പോ താമര പറഞ്ഞിരുന്നു സാറേ എന്റെ ഇടാൻ നല്ലൊരു ഷർട്ട് ഇല്ല എന്ന് വരെ പറഞ്ഞൊരു സമയമുണ്ട്. അത് സത്യമാണ്. ഞാൻ അന്ന് എനിക്ക് ആ പ്രോഗ്രാം കണ്ടാൽ അറിയാം ഞാൻ സാറേ സത്യമായിട്ട് പറയാം. അന്ന് വരുമ്പോ പറയാണ് ഈ പാൻറ് സിബില്ല സെൻട്രൽ ഗേറ്റ് വെച്ചിട്ട് ബെനി ഇറക്കിയിട്ട് 13 വയസ്സായ മകൻ്റെ ഷൂ ഇട്ടിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നത്. പക്ഷെ ഇന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യം കയ്യിൽ കെട്ടാൻ വാച്ച്, ഷർട്ട് ഇട്ടേക്കണ ഷൂ അടക്കം രണ്ടാം സുധാപട്ടൻ അയച്ചതെന്നാണ്. ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. താമര ഇന്ന് രാവിലെ ഞാൻ അവിടെ റൂമിൽ ഇരിക്കുമ്പോൾ താമര പറഞ്ഞു ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് കേൾപ്പിച്ചൊരു പാട്ടുണ്ട്, ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്, അത് നമുക്ക് കേൾക്കാം. എന്റെ മനസ്സിലുള്ള ദൈവം മണിച്ചേട്ടെ, എന്റെ കണ്ണിൻ്റെ മുൻപിലുള്ള എന്റെ ടിനിസാറും ഉള്ളു തുറന്ന് ഞാന് പാടണ പാട്ടാണിത്, ഉള്ളു തുറന്ന് ഞാനും പാടണ പാട്ടാണിത്. കേട്ടിട്ട് ആർക്കൊന്നും തോന്നരുത് മുത്തുകളെ, ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ഈ താമര ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഇന്ന് ഞാൻ വന്നതാണേ. കാലങ്ങളേറെയായി പ്ലെയിൻ ഒന്നങ്ങ് കയറിടണോ എന്ന് കരുതിയിട്ടോ വന്നൊരു താരമാണേ. ഫ്ലവേഴ്സിൽ വന്നപ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞു പോയി, കേരളം കണ്ട് ഇപ്പോ എന്നെ ഏറ്റുയെടുത്തു പോയി. ഫ്ലവേഴ്സ് ഇല്ലെങ്കിലോ മണി താമര എന്നുമില്ല, തൊണ്ടയിൽ പാടിയില്ലേ ഈ ജീവിതമൊന്നുമില്ല. കാടുകാട്ടം കയറി ഞാനില്ലാതെ ആവനാ, കാടുകാടം കയറി ഞാനില്ലാതെ ആണവനാ. ഈ ചാനലിൽ വന്നതുടെ എൻ്റെ ജന്മം ഉഷാറായതാ. ഈ രണ്ട് എപ്പിസോഡായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റാതെ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ എത്ര എല്ലാം അതുല്യരായ കലാകാരന്മാരും, ശരിക്കും പറഞ്ഞാല് ലോകത്തിൽ ആരും പൂക്കൾ ഇഷ്ടമല്ല എന്ന് പറയാറില്ല, പാട്ടുകൾ ഇഷ്ടമല്ല എന്ന് പറയാറില്ല, അത് രണ്ടും പറയാത്തൊരു ചെകുത്താന് തുല്യമാണ് അല്ലെ. ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിനെ ഇതുപോലെ ഒരുപോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കോമഡി ഉത്സവ് കാരണം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഫ്ലവേഴ്സ് ഇഷ്ടമല്ല എന്നുള്ളത്, അതായത് പൂക്കൾ ഇഷ്ടമല്ല എന്ന് ആരും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ പാട്ടുകളും, ഒരുപാട് പാട്ടുകൾ താമര എഴുതിയത് ആരും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ കുപ്പേല മാണിക്യം സൂപ്പർ ഹിറ്റായി, 10 പാട്ടുണ്ടായില്ല ആൽബം സൂപ്പർ ഹിറ്റ്, മില്യനും കമ്പനിയും ഇറക്കിയത്, അത് നല്ല രീതിയായി. ഇപ്പൊ താരമായ താമര എഴുതിക്കൊണ്ടിരിക്കുന്നു, മകൻ ശ്രുതിനും സുബിനും സംഗീതം പഠിക്കാൻ വിട്ടിട്ടുണ്ട്, അവരും ഞാനും കൂടി പാടിയതാണ് എഴുതിയിട്ട്. ശബരീശ്വരൻ്റെ ശരണവഴികൾ അതിൻ്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞു, അപ്പോൾ ഇനി സിനിമയിലേക്കാണ്. അത് എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു ഡയറക്ടറാണ്, അദ്ദേഹം സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ യോഗം ഉണ്ടെങ്കിൽ ആ പാട്ട് അതിൽ വരും. താമര ആദ്യം വന്നപ്പോൾ സങ്കടമുള്ള കാലഘട്ടമായിരുന്നു, അപ്പോൾ അടിപൊളി പാട്ടാണ് പാടിയിരുന്നത്. ഇപ്പൊ സന്തോഷം വന്നപ്പോ മുഴുവൻ സെന്റിമെന്റൽ പാട്ടുകളാണ്. നമുക്കൊരു അടിപൊളി പാട്ടെങ്കിലും പാടിയിട്ട് പോകണം, ഉറപ്പായും അല്ലെ. അതെ, നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്. ഇനിയിപ്പോ താമരക്ക് ഷർട്ട് ഒന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു, കാരണം ഒരുപാട് ഗിഫ്റ്റുകൾ പുറത്തുനിന്നൊക്കെ കിട്ടിത്തുടങ്ങി. ടീഷർട്ടാണ് ഇടുന്നത് ഇപ്പോ, പക്ഷേ ഇത് ഫ്ലവേഴ്സിന്റെ ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും ഇടും ഞാനിത്, എന്റെ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയ ഒരു അംഗീകാരമാണ് ഇത്.
പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന്റെ കള്ള് കുടിച്ച് എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതോ എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതാ പഴുമ്പനെ കൊത്തൊരു പെണ്ണ് പാടും മക പാടുമ്പട്ട് പെൺകോലം പോലായില്ലട വേല ഇതോ പെൺകോലം പോലായില്ലട വേല ഇതോ പകല് മുഴുവൻ പണിയെടുത്ത് കിണ്ടങ്കേ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന്റെ കള്ള് കുടിച്ച് എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതാ എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതാ എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതാ എന്റെ മോള കഷ്ടത്തിലാക്കല വേല ഇതോ കൈ പിടിച്ച് കൊണ്ടുവക്കോ. ഓക്കെ, ഈസി കോമഡി ഉത്സവം കോ ബ്രാൻഡഡ് ബൈ വെഡ്ലൻഡ് സിൽക്സ് കൊല്ലം, കോ പവർഡ് ബൈ സുനിത്ര മാട്രസ്, വി സ്റ്റാർ, സെറ്റ് കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ. അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിങ്ങിന് വരാൻ പോകുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്, ജിഞ്ചിലുവിനെ സ്വാഗതം ചെയ്യാൻ. ജിഞ്ചിലു, ജിഞ്ചിലുവിന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഓ, അപ്പോ എല്ലാവരും അതൊന്ന് ഓർന്ന് വന്ന് ബെസ്റ്റ് വിഷസ് കേട്ടോ. പ്രോഗ്രാംസ് ഉണ്ട്, അത് കൂടാണ്ട് ഞാൻ പഠിച്ച പിറവം എം എസ് എം ഐ ടി ഐ കോളേജില് പൂർവ്വ വിദ്യാർത്ഥി സംഘം നടന്നപ്പോ എന്നെ അവിടെ ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുകയുണ്ടായി. അത് വലിയ ഭാഗ്യമാണ്. നമ്മൾ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. ജിഞ്ചേട്ടൻ പോയിട്ടുണ്ട് അല്ലെ, മഹാരാജാസിൽ ഗസ്റ്റ് ആയിട്ട്. പക്രു ചേട്ടനും പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ജിഞ്ചിലു സ്പോട്ടിൽ പോകല്ലേ, ഇവിടെ വിഷു വരാം. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും. ജിഞ്ചിലിന് വേണ്ടി നല്ല കൈ എടുത്തേ പ്ലീസ്. നീ ഉറങ്ങിയോടി, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സ് ചെയ്യുന്നല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്ന് വെച്ചാൽ അവരോരവത്ത് വരും, അവരവർക്ക് തോന്നുന്ന ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടി ഉണ്ടാക്കി വെച്ച സൽപ്പേരില്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാവില്ല. ഒന്നിയിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന ആ കോന്തമാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്ന നിനക്കൊരു ശീലവ, അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടുകൊണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് തുള്ളിയാ? മക്കളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. പൊള്ളാച്ചി കൗണ്ടറെ, നിങ്ങളുടെ മകളെ ഒരു വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമ നാറിയ. അതാ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. തെറ്റുകൾ ചിലതൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ് മോളെ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ച് പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോളാ ഒരു പെണ്ണിന്റെ വിജയം. നീ എന്റെ മരുമകള, ധൈര്യശാലി. ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളത് നരേന്ദ്രപ്രസാദ് സാറിന്റെ ഒക്കെ ഒരു കാലഘട്ടം, വർണ്ണശബളമായ ഒരു കാലഘട്ടം തന്നെ. ഇപ്പൊ അല്ലാന്നുള്ളതല്ല, പക്ഷെ അന്ന് ഒരു സിനിമകളും ഓരോ ജീവിതങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ നരേന്ദ്രപ്രസാദിനെ പോലത്തെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു പകരം വെക്കാൻ ആള് വന്നിട്ടില്ല. അതെ, അപ്പൊ അത് വീണ്ടും തിരിച്ചു കൊണ്ടു ജിൽജിലു ജിൽജിലു ജിൽജിലാക്കി. എല്ലാ എല്ലാവരുടെയും മനസ്സിലോ കാണാപ്പാടാണ് ഈ ഡയലോഗ്സ് ഒക്കെ. മാത്രല്ല, നരേന്ദ്രപ്രസാദ് സാറ് ഡബ്ബിങ്ങിൽ അഗ്രഗണ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് സ്പോട്ട് ഡബ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹമാണ് ബാബു അനണി ലോമപാതനായിട്ട് അഭിനയിച്ചപ്പോ അതുപോലെ ചിത്രത്തില് പൂർണ്ണ വിശ്വനാഥിന് ഡബ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പൊ ജിൽജില് കിലുക്കി കളഞ്ഞു തകർത്തു. ജിൽജിലു വളരെ ഗംഭീരമായിരുന്നു. കാര്യം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും ജിൽജുലിന്റെ കുറച്ച് പെർഫോമൻസ് കണ്ടതാണ്. അന്നും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാത്ത കുറേ ഡയലോഗ്സ്, അതായത് ആരും ചെയ്യാത്ത ഡയലോഗ്സ് വെറൈറ്റി ആയിട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് കണ്ടപ്പോഴും
ഈ സീൻ അങ്ങനെ ആരും എടുത്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ നോക്കി ഇനി മിഥിലേന്റെ കള്ളമാണോ ഇത്, അങ്ങനെ ഒരു ചെറിയ. പക്ഷെ സൂപ്പർ ആണ് ജിൽജിൽ. ജിൽജിലിന്റെ പേരിന് ഒരു കുഴപ്പമില്ല, നല്ല പേരല്ലേ ജിൽജിലു. ജിൻജിലു ജിൻജിലു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ പേര് പറയാൻ പറ്റുള്ളൂ. റിപ്പബ്ലിക് ഷർട്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഫോർ ജിൻജിലു. ഗംഭീരമാണ് നരേന്ദ്ര പ്രസാദ് സാറിനെ ചെയ്തതിനാണ് ഈ സമ്മാനം കേട്ടോ. അതുപോലെ വീട്ടിലെല്ലാവർക്കും അന്വേഷണം പറയണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ട്. പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് അവിടെ എത്തിയിരിക്കും ഉറപ്പായിട്ടും. ജിൻജിലുവിന് വേണ്ടി എല്ലാവരും നല്ലൊരു കൈ. ഉത്സവത്തിന്റെ ആഘോഷ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നില്ല, നമുക്ക് ഉത്സവം തുടരാം. പക്ഷെ അതുവരെ ഇവരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. Till then, take care and bye.